ഇതാണ് തുടക്കം. അതായത് കഥ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്, ഈ ആക്ഷൻ തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനെ അങ്ങ് മാറ്റുക, അതല്ല കഥ. സിനിമ ഈസ് നത്തിങ് ബട്ട് എ സ്റ്റോറി, ആൻഡ് സ്റ്റോറീസ് ആർ എക്സ്റ്റെൻഷൻസ് ഓഫ് ലൈഫ്, സ്റ്റോറീസ് ആർ എമോഷൻസ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒരു സംഭവം എന്ന് പറയാം, ഓ എൻ്റെ ദൈവമേ ഞാൻ തീർത്തു കേട്ടോ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് തീർത്തു എന്ന് പറയും. അവിടെയാണ് തുടക്കം എന്ന് മാത്രം മനസ്സിലാക്കുക. എഴുതുക എന്നുള്ളതാണ് അഡ്വൈസ്. ഇതിൽ കൂടുതൽ വേറെ ഒരു അഡ്വൈസും ഇല്ല. എഴുതാൻ തുടങ്ങുന്നവർ എഴുതുക, എഴുതുക, എഴുതുക. ഒരു സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടേ കാണുകയുള്ളൂ. കാര്യം സിനിമ ആക്ച്വലി ഈസ് എ സ്റ്റോറി, ഒരു കഥയാണ് സിനിമ. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് കഥയല്ല. സ്ക്രീൻ പ്ലേ ഈസ് ഓൺലി എ സ്ട്രക്ചർ. സോ സിനിമ, അതാണ് സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ആർട്ട് ഫോം ആകുന്നതിൻ്റെ റീസൺ അതാണ്. ഇൻ എവറി ആർട്ട് ഫോം ദർ ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ലൈഫ്. അപ്പോൾ അത് സിനിമയ്ക്കാണ് ഏറ്റവും പ്രസക്തമായിട്ട് ഈ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് എൻ ഓഡിയോ വിഷ്വൽ ഔട്ട്പുട്ട്, ഓഡിയോ വിഷ്വൽ സ്റ്റോറി. ആ സ്റ്റോറി ഞാൻ കാണുമ്പോൾ ഇറ്റ് എമോട്ട്സ് മീ ദ മോസ്റ്റ് വെൻ കമ്പയർഡ് ടു അതർ ആർട്ട് ഫോംസ്, ബിക്കോസ് ദർ ഈസ് എ സിനിമാറ്റിക് എക്സാജറേഷൻ ഇൻ ദാറ്റ് സ്റ്റോറി. ഇതാണ് സിനിമ എന്നുള്ളതിനെ നമുക്ക് ഡിഫൈൻ പറ്റുന്നത്. സിനിമ ഈസ് നത്തിങ് ബട്ട് എ സ്റ്റോറി, and stories are extensions of life, stories are emotions, and the best emotion is been given through cinema. Cinema is an absolute emotional experience. Adine endakke contradict cheyuno, you are contradicting the entire package of emotion. Ee emotion maatrame nammal avade experience cheyarullu, cheyendathullu. The moment you start reviewing it with your intellect, the story falls apart. Then there is no more story. ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ജിനേഷ് കരയുകയാണ്, അതല്ല എമോഷൻ. പക്ഷേ ജിനേഷ് എനിക്ക് സങ്കടം വരുന്ന രീതിയിൽ ഒരു കണ്ടീഷനിലിരുന്ന് കരയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് ജിനേഷ് കള്ളത്തരമാണോ ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ ഞാൻ കരയില്ല. Because I am taken over by my intellect. ഞാൻ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഞാനത് 4 ദിവസം ചിലപ്പോൾ കൊണ്ടു നടക്കും. എന്താ അങ്ങനെ വരിക? അതിനെ ഞാൻ, ആ എമോഷനെ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാനത് കൊണ്ടു നടക്കുകയാണ്. എന്താണ് കൊണ്ടു നടക്കുന്നത്? സിനിമറ്റോഗ്രാഫി അല്ല കൊണ്ടു നടക്കുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ് അല്ല കൊണ്ടു നടക്കുന്നത്, അതിൻ്റെ ആക്ടേഴ്സിൻ്റെ ഫേസും അല്ല കൊണ്ടു നടക്കുന്നത്, ആ കഥയുടെ എമോഷനെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതാണ് ഏതൊരു സിനിമയിലും വരേണ്ട, അതാണ് സിനിമ. സോ ഇറ്റ്സ് എൻ എമോഷണൽ പാക്കേജ്. ഇതിനൊരു പ്രോസസ്സുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന, നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ അല്ല, തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇതാണ് തുടക്കം. അപ്പോൾ ഇത് ഞാൻ എല്ലാ വർക്ക്ഷോപ്പിലും കാണിക്കുക, ഞാൻ ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് തുടക്കം. അതായത് കഥ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്, ഈ ആക്ഷൻ തന്നെ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനെ അങ്ങ് മാറ്റുക, അതല്ല കഥ. കഥയെന്ന് പറയുന്ന ഒരു എമോഷനാണ്. ആ എമോഷൻ എങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് കഥ. ഇവിടെ തുടക്കവും ബിഗിനിങ്ങും മിഡിലും എൻഡും എല്ലാം വരുന്നത്, അതിൻ്റെ തുടക്കവും അവസാനവും എല്ലാം വരുന്നത് ഈ കഥയുടെ ഒരു പോക്കാണ്. അപ്പോൾ ഈ പോക്കിനെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും ഒരു കഥ തുടങ്ങുന്നതിൻ്റെ പ്രോസസ്സിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് എവിടെ തുടങ്ങണമെന്നുള്ളത്, അറ്റ് ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റേഴ്സ് എമോഷൻ ആൻഡ് ദ കോൺട്രിബ്യൂഷൻ കോൺഫിഡൻസ് ടു ദ റൈറ്റർ ടു എമോട്ട് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം. നമ്മൾ വി ആർ ആക്ച്വലി ആസ് റൈറ്റേഴ്സ് സെല്ലിങ് എമോഷൻസ്. അപ്പോൾ ആ എമോഷൻ എനിക്ക് അറിയാൻ പറ്റാതെ എനിക്ക് എങ്ങനെ അതിനെ വിൽക്കാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ. ദെർ ആർ ആക്ച്വലി 5
എലമെൻസ് ഇൻ എ സ്ക്രീൻ പ്ലേ. അതിൻ്റെ ഒരു ക്രോഡീകരിക്കപ്പെട്ട അവസ്ഥയാണ് സ്ക്രീൻ പ്ലേ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊരു അരിസ്റ്റോട്ടലിയൻ തോട്ടാണ്. അതിൽ നിന്നാണ് ഇത് കൂടുതലും വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അബൌട്ട് 348 BC വന്നിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണത്. അപ്പോൾ അതിൽ ദേർ ഷുഡ് ബി സ്റ്റോറി, ദേർ ഷുഡ് ബി ക്യാരക്ടേഴ്സ്, ദേർ ഷുഡ് ബി ഡയലോഗ്സ്, ദേർ ഷുഡ് ബി എ സ്ട്രക്ചർ ആൻഡ് ദേർ ഷുഡ് ബി വിഷ്വൽസ്. ഇങ്ങനെ 5 ഘടകങ്ങളുള്ള ഇതിനെ ഒരുമിച്ച് കാണുക, യുണൈറ്റഡ് ആയിട്ട് ഒരു യൂണിറ്റിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സ്ക്രീൻ പ്ലേ എന്ന് പറയുക. അപ്പോൾ ഈ 5 ഘടകങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ അറിയാം, ഒരു നല്ല അല്ല സാധാരണ രീതിയിൽ വർക്കബിളായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ഇതാണ് നമ്മൾ പഠിക്കുന്നത് സ്ക്രീൻ പ്ലേയിൽ. സ്റ്റോറി ഈസ് അനദർ സെഗ്മെൻറ്റ് ഓൾ ടുഗെദർ. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞു കഴിയുമ്പോൾ ദെൻ യു ഷുഡ് ഹാവ് എ ഫെയർലി ഗുഡ് ജഡ്ജ്മെൻ്റ് അബൌട്ട് വാട്ട് യു റൈറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കഥ എഴുതും, ഞാൻ കഥ എഴുതി, ഇതൊന്നും അറിയാതെ ഞാൻ കഥ എഴുതി. ഒരു നല്ല കഥയായിട്ട് ഇമ്പ്രസീവായിട്ട് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, അതൊരു സ്ക്രീൻ പ്ലേ തിരക്കഥയായിട്ട് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന എലമെൻസ് എല്ലാം കാണും അതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റൂളായിട്ട് കാണരുത്, ഇതൊരു പ്രിൻസിപ്പളായിട്ട് കാണുക എന്നാണ് പറയുക. ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വേരിയേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ നറക്റ്റീവ് സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് ഞാനിത് എഴുതിയെന്ന് വരരുത് എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഈ കഥ പറയണമെങ്കിൽ ഇങ്ങനെയേ പറയാൻ പറ്റൂ എന്നുള്ള നിസ്തർക്കമായിട്ടുള്ള ഒരു കാരണം അതിനുണ്ടെങ്കിൽ അതങ്ങനെ പറയാൻ പറ്റൂ. അപ്പം അങ്ങനെയാണ് കൂടുതലും ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും പറയുന്ന ടാരന്റീനോ മൂവീസ്, ടാരന്റീനോ മൂവീസിൽ വരുന്ന ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഓഫ് ടെല്ലിങ് എ സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിക് അപ്രോച്ചിൽ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നു എന്ന് പറയുന്നതിന്, അത് ടാരന്റീനോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുദ്ധി അല്ല എന്ന ഞാൻ ഒരു ബുദ്ധിയുടെ ഭാഗമായിട്ടല്ല അത് വരുന്നത്. ദാൻ ദ സ്റ്റോറി ക്യാൻ ഹാവ് എ ബെറ്റർ റീസൺ ടു ടെൽ ഇറ്റ് ദിസ് വേ. അതിനും ടാരന്റീനോ വുഡ് ഹാവ് മെയ്ഡ് എ ബേസിക് ലീനിയർ നറേഷൻ ഇനീഷ്യലി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഓൺലി ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ നോൺ ലീനിയർ ഫോം. ഇറ്റ് ഡസ് ഇൻ ഒറിജിനേറ്റ് ഇൻ എ നോൺ ലീനിയർ ഫോം. സോ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് വി നീഡ് ടൈം ടു ഡിസ്കസ് ദിസ്. ഐ തിങ്ക് ഇഫ് ദിസ് വീഡിയോ ഹാഡ് ബീൻ ഫോർ അബൌട്ട് 15 hours, വി കുഡ് ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് വെരി വെൽ. എനിക്ക് തോന്നുന്നത് ഡോണ്ട് ഗോ ബൈ ദ റൂൾസ് ഓഫ് റൈറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ ഈ പറയുന്ന റൂൾസ് തന്നെ, ഈ റൂളുണ്ടെങ്കിൽ 16-ാമത്തെ പേജിൽ ഞാൻ എന്തെഴുതണം എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുതരുത്. അങ്ങനെ ഒരവസ്ഥയില്ല. ഈ 16-ാമത്തെ പേജിൽ സാധാരണ വരുന്നത് ഇതാണെന്നൊരു പ്രിൻസിപ്പിൾ കാണുമായിരിക്കും. അത് കാരണം ചിലർ ചോദിക്കും, അപ്പോൾ 16-ാമത്തെ പേജിൽ വന്നിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ ഇത് വർക്കൗട്ട് ആവുമോ സാർ എന്ന് ചോദിക്കുന്ന അവസ്ഥ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ഈ റൂൾസൊന്നും ഇല്ലാതെ ആലോചിച്ച് നോക്കുക. ലെറ്റ് ഇറ്റ് കം ഔട്ട് ഫ്രം യുവർ ഹാർട്ട്, അതൊന്ന്. രണ്ട്, യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഈസ് യുവർ ഡ്രാഫ്റ്റ് ആൻഡ് ഫിനിഷ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയാം, ഓഹ് എൻ്റെ ദൈവമേ ഞാൻ തീർത്ത് കേട്ടോ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് തീർത്തു എന്ന് പറയും. അവിടെയാണ് തുടക്കം എന്ന് മാത്രം മനസ്സിലാക്കുക. അതിൽ നിന്ന് വരുന്ന റീറൈറ്റ്സ് എന്നാണ് ആ തിരക്കഥയുടെ പൊലിമ. അത് പൊലിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വരുന്നത് അത് കഴിഞ്ഞിട്ടേ വരൂ. സോ ബി റെഡി ടു റീറൈറ്റ് ഇറ്റ് 100 times ഇഫ് യു നീഡ് ടു. ഇത്രയാണ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ചെയ്യരുത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ ഫൈനൽ ഡ്രാഫ്റ്റായിട്ട് കാണാതിരിക്കുക. ആൻഡ് റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്. ഡോണ്ട് മേക്ക് റൈറ്റ് ഇറ്റ് ത്രൂ ദ റൂൾസ് ഇനീഷ്യലി. റൈറ്റ് ഫ്രം യുവർ ഹാർട്ട് വിത്ത് ഓൾ ദ മിസ്റ്റേക്സ്. പിന്നെ ചിലർ തീരുമാനിക്കുന്ന ഒരു വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, എനിക്കതിൻ്റെ ഒരു പെർഫെക്റ്റ് സംഭവം വന്നാലേ ഞാൻ എഴുതൂ. അത് ഭയങ്കര പാടാണ്. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് തിങ് ടു കം ടു യു. റൈറ്റ് വാട്ട് കംസ് ടു യു ഫസ്റ്റ്, ഈവൺ ഇഫ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി നോട്ട് പെർഫെക്റ്റ് ഓർ സില്ലി. യു റൈറ്റ് ഇറ്റ്, ദെൻ യു ഇംപ്രൂവ് ഓൺ ഇറ്റ്. അതായത് ഇപ്പം ഞാൻ നമ്മളൊക്കെ ആലോചിക്കും, ഞാൻ ഈ എഴുതുന്ന വാക്കുകളിലും ഞാൻ കാണിക്കുന്ന വിഷ്വൽസിലും
എൻ്റെ മനസ്സിലുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ കാണിക്കുന്നത് ആരുടെ അടുത്താണ്? ഇതൊരു എനിക്കറിയാൻ പാടില്ലാത്ത അനേകായിരങ്ങളോടാണ് ഞാനിതൊക്കെ കാണിക്കാൻ പോകുന്നത്. ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്, പൈനാപ്പിളിൽ ഒരു കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞാൽ ജിനേഷ് ചിന്തിക്കുന്നതും ആൽബർട്ട് ചിന്തിക്കുന്നതും വിപിന് ചിന്തിക്കുന്നതും മൂന്ന് വിധത്തിലാണ്. അപ്പോൾ കറുത്ത പാട് ചിലപ്പോൾ ഇത്രയേ ഉള്ളൊരു പാടായിരിക്കും, വേറൊരാൾ ഇത്രയേ ഉള്ളൊരു പാട് ആയിരിക്കും ഉദ്ദേശിക്കുക. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഡെഫിനറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകളും ഞാൻ കാണിക്കുന്ന ദൃശ്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ട്. എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു ട്രാൻസ്പോർട്ട് ദ എമോഷൻ. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഐ ഫോൾ ഫ്ലാറ്റ്. അപ്പോൾ അതിനെ നമ്മൾ അവരുടെ അവസ്ഥയെന്ന് പറയുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കുന്നത് അവരുടെ ഒരു പെർസ്പെക്റ്റീവിലാണ്, അവരുടെ ലൈഫ് കണ്ടീഷൻസിലും അവരുടെ പെർസ്പെക്റ്റീവിലും വെച്ചേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ചില വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വഴികൾ പറഞ്ഞാൽ ഇത്തിരി കൂടെ ഈസിയർ ആയിരിക്കും. നമ്മൾ തന്നെ എഴുതിയിട്ടുള്ളതിനെ അസസ് ചെയ്യാൻ ബെറ്റർ, നന്നായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഇവിടെ വരും. ഒരു റൈറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ടു ഇൻഡോക്ട്രിനേറ്റ്. നമ്മൾ വിശ്വസിക്കുന്ന ചില തത്വങ്ങളെ ധരിപ്പിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളതല്ല കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതല്ല. ഇറ്റ് ഹാസ് ടു ഹാവ് എൻ ഓർഗാനിക് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ എന്താ നിയതമായിട്ടുള്ളൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കഥയായിരിക്കണം പോകേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ചില കാര്യങ്ങളെ ത്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ത്രസ്റ്റ് വരുമ്പോൾ ഇറ്റ് ആക്ച്വലി കട്ട്സ് ദി ഓർഗാനിക് ഫ്ലോ ഓഫ് ദ സ്റ്റോറി. അത് വരാത്ത രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്? അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഐ ഷുഡ് കോൾ ഇറ്റ് എ ലാപ്പിയർ ആൻഡ് കോളിൻസ് നോവൽ എന്ന് പറയും. അതിൻ്റെ ഞാൻ പറയുന്ന ഈ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയല്ല. ലാപ്പിയർ കോളിൻസിലെ അബൌട്ട് 80% ഈസ് ട്രൂത്ത്, ഈസ് ഫാക്ട്, നോട്ട് ട്രൂത്ത് ബട്ട് ഫാക്ട്. 20% ഈസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഞാനെപ്പോഴും കാണാറുള്ളത്. നമ്മൾ ഈ 80% ബിക്കോസ് യു ആർ റൈറ്റിംഗ് ഇറ്റ് ഫോർ ദി ഓഡിയൻസ്. ഇഫ് ഐ എം റൈറ്റിംഗ് എ ഡയറി ഐ ക്യാൻ ഡു സംതിങ് എൽസ് ബിക്കോസ് ഐ എം ഗോയിങ് ടു റീഡ് ഇറ്റ്. ഓർ ഇഫ് ഐ എം ഡൂയിങ് ഇറ്റ് സംതിങ് ഫോർ മൈ ഫാമിലി ഓർ മൈ കിഡ്സ്, അത് വേറൊരു വിധത്തിൽ എനിക്ക് അതിനെ എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ എൻ്റെ പെർപ്പസും എൻ്റെ ടാർഗറ്റും ഞാൻ അറിയാത്ത ഒരു എത്രയോ ഓഡിയൻസ്, എനിക്കറിയില്ല നമ്പർ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും അതിൽ കൂടുതൽ നമ്പർ അത് ഏറ്റെടുത്ത് അതിനെ നല്ലതെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്തണം, അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് അതാണ് ഞാൻ പറയുന്നത്. അത് ദാറ്റ് വി ഷുഡ് ഡിസ്കസ്. എഴുതുക എന്നുള്ളതാണ് അഡ്വൈസ്. ഇതിൽ കൂടുതൽ വേറെ ഒരു അഡ്വൈസും ഇല്ല. എഴുതാൻ തുടങ്ങുന്നവർ എഴുതുക, എഴുതുക, എഴുതുക. അതിൽ ഒരുപാട് ക്ഷമയും പരീക്ഷണങ്ങളും കാണും. എഴുതുക, ഇതിൽ കൂടുതൽ വേറൊരു അഡ്വൈസ് ഇല്ല.